എഴുത്തിന്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 27 വർഷം. ഓർമ്മ ദിവസം നിറയെ കുട്ടികളും എഴുത്തിന്റെ ആരാധകരും എത്താറുള്ള വൈലാലിൽ വീട്ടിൽ ഇത്തവണ ആളുകൾ വളരെ കുറവ്. കോവിഡ് കാലമായതിനാൽ ഓർമ്മദിന പരിപാടികളെല്ലാം ഇത്തവണ ഓൺലൈനിലാണ്. മലയാളത്തിന്റെ ഇമ്മിണി ബല്യ എഴുത്തുകാരൻ വിട പറഞ്ഞിട്ട് ഇന്നേക്ക് 27 വർഷം. ഒരു വിഷാദ മധുരമോഹന കാവ്യം പോലെ വൈലാലിൽ വീടും പരിസരവും ഇത്തവണത്തെ ഓർമ്മ ദിനത്തിൽ തനിച്ചാണ്. മാംഗോസ്റ്റിൻ മരച്ചുവട്ടിൽ പതിവായെത്തുന്ന പരിവാരങ്ങളൊന്നും ഇത്തവണയില്ല. അന്ത്യനാളുകളിൽ ആശുപത്രിയിൽ വെച്ച് ഒരു സിഗരറ്റ് കൂടിന്റെ പുറത്ത് ബഷീർ എഴുതിയതുപോലെ, എനിക്കല്പം ഓക്സിജൻ തരൂ എന്ന് ലോകം കേഴുന്ന കാലം. അദ്ദേഹത്തെ ക്രോണിക് ആസ്മ പേഷ്യന്റ് ആയിരുന്നല്ലോ കാലം, എനിക്ക് ഓക്സിജൻ തരൂ എന്ന് എഴുതിയും വെച്ചിട്ടുണ്ട് അദ്ദേഹം. അത് അത് കൃതികളിലൊന്നും വന്നല്ല. അങ്ങനെ അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നിയപ്പം എഴുതി വെച്ചതാണ്. പിന്നീട് നമ്മളത് കണ്ടു, ഡൽഹിയിലൊക്കെ ഓക്സിജന് വേണ്ടി ക്യൂ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടു ഓക്സിജൻ സിലിണ്ടറിന് വേണ്ടിയിട്ട്. അവരും പറയുന്നത് തന്നെയല്ലേ, കാലമേ എനിക്ക് ഓക്സിജൻ തരൂ എന്ന്. മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് അങ്ങനെ ഒരു വാചകം എഴുതാൻ തോന്നുന്നു നമുക്ക്. 9 കൊല്ലം ലക്കും ലഗാനുമില്ലാതെ രാജ്യമാകെ അലഞ്ഞു നടന്ന കഥാകാരന് അടച്ചിടൽ കാലം പോലെന്ന് ആലോചിക്കാൻ പോലും കഴിഞ്ഞേക്കില്ല. എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് മറികടക്കാൻ പറ്റുന്നു. അദ്ദേഹം ഈ കോവിഡ് പ്രോട്ടോകോളൊക്കെ ലംഘിച്ച് സുഹൃത്തുക്കളെ വിളിക്കുകയും ഇവിടെ പഴയ ചർച്ചകളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നു. ചിലപ്പം പോലീസ് അറസ്റ്റ് ചെയ്ത് പോയേ. കാരണം അദ്ദേഹത്തിന് ഈ മനുഷ്യരില്ലാതെ ജീവിക്കാൻ പറ്റില്ല. എപ്പോഴും ചുറ്റും ആൾ വേണം. സാഹിത്യ സദസ്സും ബിരിയാണി സദസ്സും. ഒരു കാറിട്ടാൽ ഞാൻ ബിരിയാണി തരാം എന്ന് അഴീക്കോടിന് എഴുതുന്ന അദ്ദേഹത്തിന് ഇങ്ങനെ ഒറ്റപ്പെട്ടുള്ള ജീവിതം ഒരിക്കലും പറ്റില്ല. യാത്രകളില്ലാത്ത കാലമാണ്. അദ്ദേഹം എത്രയോ കിലോമീറ്ററുകളോളം നടന്ന് യാത്ര ചെയ്ത വ്യക്തിയാണ്. കഥകൾ അവസാനിപ്പിച്ച് ബഷീർ പോയിട്ട് കാൽനൂറ്റാണ്ട് കഴിഞ്ഞെങ്കിലും ബേപ്പൂരിന്റെ കഥാകാരന് സ്മാരകം വേണമെന്ന ആവശ്യം ഇപ്പോഴും നടപ്പായില്ല. ബേപ്പൂർ സുൽത്താൻ എന്നുള്ള പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത്. പ്രയാസമൊക്കെ ആദ്യം തോന്നിയിരുന്നു, പിന്നീട് ഇതൊക്കെ നമ്മളെ ബ്യൂറോക്രസിയുടെ ഒരു ഭാഗമാണ് എന്ന് വന്ന്. പിന്നീട് നമ്മൾ ഇവിടെ ഒരു സ്മാരകം നിർമ്മിക്കുകയും അവിടെ ആയിരക്കണക്കിന് ആയിരമല്ല, അപ്പം ഇതിലെനിക്ക് തോന്നുന്നത് ഒരു വീട്ടിൽ ഇങ്ങനെ ഒരു പ്രൈവറ്റ് സ്മാരകത്തിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സന്ദർശിച്ച വീടും സ്മാരകവും നമ്മുടെ വീടാണ്. ജയസാജനൊപ്പം സാനിയോ, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.